വ്യവസായ വാണിജ്യ വകുപ്പിന്റെ കോഴിക്കോട് താലൂക്ക് തല പ്രദർശന വിപണന മേളയ്ക്ക് തുടക്കമായി മേള വനം വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു മേള 14-ന് സമാപിക്കും ഗ്രാമീണ വ്യവസായ മേഖലയിൽ പുതിയ മുന്നേറ്റം കാഴ്ചവെക്കുന്നതിനായി വ്യവസായ വാണിജ്യ വകുപ്പ് നിരവധി പ്രവർത്തനങ്ങളാണ് നടപ്പിലാക്കുന്നതെന്ന് വനം വന്യജീവി വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു വ്യവസായ വാണിജ്യ വകുപ്പിന്റെ കോഴിക്കോട് താലൂക്ക് തല പ്രദർശന വിപണനമേള ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി മൈക്രോ അടിസ്ഥാനത്തിലുള്ള ചെറുകിട വ്യവസായ ഉൽപ്പാദകർ കുടുംബശ്രീ ഉൾപ്പെടെയുള്ള സംരംഭകർ വിദ്യാസമ്പന്നരായ ചെറുപ്പക്കാർ എന്നിവർ ആരംഭിച്ചിട്ടുള്ള സ്റ്റാർട്ടപ്പുകൾ എന്നിവയെല്ലാം സമ്പദ്ഘടനയ്ക്ക് കരുത്തേകുന്ന പ്രവർത്തനങ്ങളാണ് നടത്തുന്നതെന്നും മന്ത്രി പറഞ്ഞു ഗ്രാമീണ വ്യവസായ മേഖലകളിൽ വ്യവസായ വാണിജ്യ വകുപ്പ് ഒരു പുതിയ മുന്നേറ്റം കാഴ്ചവെക്കുന്നതിന് വേണ്ടി നിരവധി പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് മൈക്രോ അടിസ്ഥാനത്തിലുള്ള ചെറുകിട വ്യവസായ ഉൽപ്പന്നങ്ങൾ നമ്മുടെ ഗ്രാമീണ തലത്തിൽ പ്രവർത്തിക്കുന്ന കുടുംബശ്രീ ഉൾപ്പെടെയുള്ള സംരംഭകർ വിദ്യാസമ്പന്നരായ ചെറുപ്പക്കാർ ആരംഭിച്ചിട്ടുള്ള സ്റ്റാർട്ടപ്പുകൾ ഇവയെല്ലാം ചേർന്ന് കേരളത്തിൻ്റെ വാണിജ്യ വ്യവസായ മേഖലയെ സമ്പദ്ഘടനക്ക് കരുത്തുള്ള സംഭാവന നൽകുന്നൊരു ഘടകമായി കണ്ടുകൊണ്ട് ദീർഘവീക്ഷണത്തോടുകൂടിയ ശ്രമങ്ങളാണ് നടന്നു വരുന്നത് ചടങ്ങിൽ അഡ്വക്കേറ്റ് പി ടി റഹീം എം എൽ എ അധ്യക്ഷനായി കോഴിക്കോട് താലൂക്ക് വ്യവസായ ഓഫീസിന്റെ ഔമിക്യത്തിൽ കുന്ദമംഗലം ബ്ലോക്ക് പഞ്ചായത്തുമായി സഹകരിച്ചാണ് നവംബർ 14 വരെ ബ്ലോക്ക് പഞ്ചായത്ത് പരിസരത്ത് മേള നടക്കുക താലൂക്ക് പരിധിയിലെ ചെറുകിട വ്യവസായ യൂണിറ്റുകൾ ഉൽപ്പാദിപ്പിച്ച വ്യത്യസ്ത തരം ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിപണനവും മേളയിലുണ്ട് ഫുഡ് കോർട്ട് കലാസന്ധ്യ എന്നിവയും നടക്കും രാവിലെ 10 മുതൽ രാത്രി 8 മണി വരെയാണ് മേള എം എൽ എമാരായ പി ടി റഹീം ലിൻഡോ ജോസഫ് എന്നിവർ മേള സന്ദർശിച്ചു ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ ബിജു പി എബ്രഹാം മുഖ്യപ്രഭാഷണം നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ കെ പി സുനിൽകുമാർ സജിത പൂക്കോടൻ ബാബു നെല്ലൂളി മുക്കം നഗരസഭാ ചെയർമാൻ പി ടി ബാബു ജനപ്രതിനിധികൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മുക്കം